നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങളുടെയും എല്ലാം വിദേശയാത്രകൾ തുടക്കം മുതൽ തന്നെ വിവാദമായി കൊണ്ടിരിക്കുകയാണ് ആദ്യം വിദേശയാത്ര നടത്തിയത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു ആ വിദേശയാത്രയെ വൻ പരാജയമായിരുന്നു എന്ന് മാത്രമല്ല ചില ഉടായ്പ് പരിപാടികൾ തട്ടിക്കൂട്ടി അദ്ദേഹം പാരീസ് ചുറ്റിക്കാണാനായി മാത്രം പോയതാണ് സംസ്ഥാന ഖജനാവിൻ്റെ ചെലവിൽ ഇവിടെ നിന്നും വിദേശയാത്ര നടത്തിയതാണ് എന്ന് മാധ്യമങ്ങൾ തത്തുമയി തത്തുമയ്യടക്കമുള്ള മാധ്യമങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞു പക്ഷേ പിണറായി വിജയൻ്റെ വിദേശയാത്ര അത് തുടക്കം മുതൽ തന്നെ ഫിൻലൻഡ് യു കെ അതുപോലെ തന്നെ നോർവേ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് സന്ദർശന പട്ടികയിൽ ആദ്യമുണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്ന് മടങ്ങും വഴി അദ്ദേഹം യു എ ഇ കൂടി സന്ദർശിക്കുന്നു രണ്ട് ദിവസത്തെ യു എ ഇ സന്ദർശനത്തിന് ശേഷം അതായത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച കേരളത്തിൽ മടങ്ങി വരേണ്ടുന്ന മുഖ്യമന്ത്രി പതിമൂന്നും പതിനാലും യു എ ഇ സന്ദർശനം നടത്തിയതിനു ശേഷമേ തിരിച്ചു വരൂ എന്നൊരു വാർത്ത കൂടി വീണ്ടും ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ിരിക്കുകയാണ് ഈ വിവാദങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രിയും പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ഈ യു എ ഇ സന്ദർശനത്തിന് ഇന്ത്യ ഗവൺമെൻറ്റിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയില്ലായിരുന്നു എന്നാണ് അനുമതിയില്ലാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എ ഇ സന്ദർശിക്കുന്നത് അതായത് വിദേശകാര്യ വകുപ്പിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് യു കെ ഫിൻലൻഡ് അതുപോലെ തന്നെ നോർവേ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ സന്ദർശനം നടത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അനുമതി തേടിയിരുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കാൻ മാത്രമായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചിരുന്നത് പക്ഷേ ഏറ്റവും അവസാന ഘട്ടത്തിൽ സന്ദർശനത്തിന് ഒരു ദിവസം മുന്നേ മാത്രമാണ് യു കൂടി സന്ദർശിക്കണം എന്ന് മുഖ്യമന്ത്രി വിദേശകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെ ആ ആവശ്യത്തിന്മേൽ വിദേശകാര്യ മന്ത്രാലയം തീരുമാനമെടുത്തിട്ടില്ല പക്ഷേ അനുമതിക്ക് കാത്തു നിൽക്കാതെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യു സന്ദർശിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിവാദത്തിന് കാരണമായ സംഗതി ഫിൻലൻഡിൽ അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല മുൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ അന്ത്യത്തെ തുടർന്ന് അദ്ദേഹം ഫിൻലൻഡ് യാത്ര റദ്ദാക്കുകയായിരുന്നു പകരം ഉദ്യോഗസ്ഥ സംഘമാണ് ഫിൻലൻഡ് യാത്ര പൂർത്തിയാക്കിയത് തുടർന്ന് പിണറായി വിജയൻ നോർവേയിലും യു കെയിലും സന്ദർശനം നടത്തുന്നു അവിടെ എന്തൊക്കെ പരിപാടികളാണ് ഉണ്ടായിരുന്നത് എന്ന് ഇപ്പോഴും ദുരൂഹമാണ് കേരളത്തിന് പ്രയോജനകരമാകുന്ന അല്ലെങ്കിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്ന രീതിയിൽ യാതൊരു പരിപാടിയും മുഖ്യമന്ത്രിയുടെ യു സന്ദർശനത്തിലോ അതുപോലെ തന്നെ നോർവേ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ യാത്രാ ഷെഡ്യൂൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതാണ് മുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് അതോടൊപ്പം നോർക്കയുടെ പ്രതിനിധിയായി മുൻമന്ത്രി മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ ഈ മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളടക്കം ഒരു വലിയ സംഘമാണ് വിദേശയാത്ര നടത്തുന്നത് ഏറ്റവും ഒടുവിലായി അനുമതിയില്ലാതെ യു എ ഇ കൂടി സന്ദർശിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഈ തുടരെ തുടരെയുള്ള യു എ ഇ സന്ദർശനം തീർച്ചയായും സംശയാസ്പദമാണ് എന്ന രീതിയിലും മാധ്യമ വാർത്തകളുണ്ട് പ്രത്യേകിച്ചും സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളുടെ പിൻബലത്തിൽ സ്വപ്ന സുരേഷിന്റെ പുസ്തകം ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ പറയുന്നത് മുഖ്യമന്ത്രിക്ക് അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച ചില വൻ പദ്ധതികളുണ്ട് വ്യക്തിപരമായ പദ്ധതികളുണ്ട് അദ്ദേഹത്തിന്റെ മകൻ അവിടെയാണ് മുഖ്യമന്ത്രിയുടെ വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ ഈ അറബ് രാജ്യങ്ങളിലുണ്ട് എന്ന് സ്വപ്ന വാദിക്കുന്നുണ്ട് സ്വപ്നയുടെ ആരോപണങ്ങൾ പലപ്പോഴും പൊതു ശ്രദ്ധ ലഭിക്കുന്നത് സ്വപ്നയുടെ ആരോപണങ്ങൾക്ക് പൊതു സ്വീകാര്യത ലഭിക്കുന്നത് ഈ സാഹചര്യ തെളിവുകൾ കൊണ്ടാണ് സ്വപ്ന ഈ അറബ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രിക്ക് വലിയ ബിസിനസ് പദ്ധതികൾ ഉണ്ടെന്നും മുഖ്യമന്ത്രി തൻ്റെ യു എ ഇ യാത്രയിൽ കറൻസി കടത്തിയെന്നും ഒക്കെ പറയുമ്പോഴും സാഹചര്യ തെളിവുകളായി ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ യു എ ഇ യാത്രകളുണ്ട് എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി ഈ യു എ ഇയിലേക്ക് സന്ദർശനം നടത്തിയതെന്നോ അല്ലെങ്കിൽ അത് ഔദ്യോഗികമായിരുന്നോ സ്വകാര്യമാണ് എന്നദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇത്തരം ദുരൂഹ യാത്രകൾ സ്വപ്ന സുരേഷിനെ പോലുള്ള ആളുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചില മാധ്യമ റിപ്പോർട്ടുകൾ ഇതെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലുള്ള യാത്രകളാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൻ്റെ യു കെ സന്ദർശനത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഹിന്ദുജ ഗ്രൂപ്പ് കേരളത്തിൽ നിക്ഷേപം ഇറക്കാൻ തയ്യാറായിരിക്കുന്നു ഇലക്ട്രിക് ബസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ നിക്ഷേപം കേരളത്തിലേക്ക് ഹിന്ദുജ ഗ്രൂപ്പ് കൊണ്ടുവരും അതാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുടെ നേട്ടമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് ആസ്ഥാനം എവിടെയാണ് ഈ ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് ആസ്ഥാനം മുംബൈയിലെ വെർലിയിലാണ് എന്ന് നമുക്ക് അറിയാം പിന്നെ എന്തിനാണ് ഇദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ലണ്ടനിൽ പോയി ചർച്ച നടത്തിയ ശേഷം നിക്ഷേപം കൊണ്ടുവരുന്നത് വാർത്ത സത്യമാണ് ഹിന്ദുജ ഗ്രൂപ്പും ട്വീറ്റിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നിക്ഷേപം അത് വരുമോ എന്ന് കണ്ടുതന്നെ അറിയണം എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ ഹിന്ദുജ ഗ്രൂപ്പിനെ കേരളത്തിലേക്ക് ആനയിക്കാൻ പോകുന്നത് കേരളത്തിലേക്ക് വന്ന ശേഷം മനമെടുത്ത് എടുത്ത് ഗ്രൂപ്പ് കേരളത്തിൽ നിന്ന് നാടുവിടുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയണം പക്ഷേ എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയായിരുന്നു ഹിന്ദുജ ഗ്രൂപ്പിന്റെ മുംബൈയിൽ ഹെഡ്ക്വാർട്ടേഴ്സായിട്ടുള്ള ഹിന്ദുജ ഗ്രൂപ്പിന്റെ നിക്ഷേപം ആകർഷിക്കാൻ മുഖ്യമന്ത്രി ലണ്ടനിൽ പോയത് എന്നൊരു ചോദ്യം ബാക്കിയാകുന്നു എന്തായാലും മുഖ്യമന്ത്രിയുടെ മൊത്തത്തിലുള്ള ഈ വിദേശ പര്യടനം അതിനുശേഷം ഏറ്റവും അവസാനം നടത്തുന്ന യു എ ഇ സന്ദർശനം സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ സംശയദൃഷ്ടിയോടുകൂടി വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് വെബ്ഡെസ്ക് തീ ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്